നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: വടക്കൻ ജർമ്മനിയിൽ നിന്ന് തെക്കൻ ജർമ്മനിയിലേക്ക് കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൈമാറുന്ന 700 കിലോമീറ്റർ വൈദ്യുതി ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജർമ്മനിയിലെ തെക്കൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് വടക്കൻ മേഖലയിൽ കൂടുതൽ കാറ്റാടിപ്പാടങ്ങൾ ഉള്ളതിനാൽ ഭൂഗർഭ രേഖയായ സ്യൂഡ് ലിങ്ക് ഊർജ പരിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. 10 ബില്യൺ യൂറോയുടെ പദ്ധതിയുടെ നിർമ്മാണം അവസാനമായി വടക്കേ അറ്റത്തുള്ള എൽബേ നദിക്ക് താഴെയുള്ള ഒരു തുരങ്കത്തിന്റെ പ്രവർത്തനത്തോടെയാണ് ആരംഭിക്കുന്നത്. 2028 പൂർത്തിയാക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ ലൈനിന് മൊത്തം 4 ജിഗാവാട്ട് പ്രസരണശേഷി ഉണ്ടായിരിക്കും. ഏകദേശം 10 ദശലക്ഷം കുടുംബങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതിയും ലഭിക്കും. കൂടാതെ വടക്കൻ ജർമ്മനിക്കും ഡെൻമാർക്കിനും ഇടയിൽ വടക്ക് ഭാഗത്തേക്ക് വിടുന്ന ഒരു പ്രധാന പവർ കേബിൾ പൂർത്തിയായി വരികയാണെന്നും പ്രസ്തുത മന്ത്രാലയം അറിയിച്ചു. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡെൻമാർക്കിലെ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൈമാറ്റം ശക്തിപ്പെടുത്താനും യൂറോപ്യൻ ഗ്രിഡിനെ ശക്തിപ്പെടുത്താനും ഈ ലൈൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയിലെ കൂടുതൽ നഴ്സിംഗ് ഹോമുകൾ പാപ്പരാകുന്നു. ഡോറിയ, കുറാറ്റ, ഹൻസ തുടങ്ങിയ ഗ്രൂപ്പിന്റെ കീഴിലുള്ള വലിയ നഴ്സിംഗ് ഹോം ഓപ്പറേറ്റർമാർ പാപ്പരത്തത്തിനായി ഫയൽ ചെയ്യുന്നത് കൂടുതൽ പ്രവണത ആവുകയാണ്. ചെലവ് വർദ്ധിക്കുന്നതും വിദഗ്ധ തൊഴിലാളികളുടെ കുറവുമാണ് ഇതിന് കാരണം. എന്നാൽ ചെറിയ ഹോമുകളെയും ഇത് ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നഴ്സിംഗ് ഹോമുകൾക്ക് ചൂട് സംരക്ഷണത്തിന് പണമില്ല. കഴിഞ്ഞ കൊല്ലത്തെ പഠനമനുസരിച്ച് 2022 ജർമ്മനിയിൽ ചൂട് കാരണം 8000-ൽ ആളുകൾ മരിച്ചുവെന്നാണ് കണക്ക്. രാജ്യത്തെ 1/3 ഹോമുകളും നഷ്ടത്തിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവമാണ് യഥാർത്ഥ പ്രശ്നം. ശരിയായ സ്റ്റാഫ് അനുപാതത്തിൽ മാത്രമേ മതിയായ താമസക്കാരെ പ്രവേശിപ്പിക്കാനാകൂ. എന്നാൽ പാപ്പരാകുന്ന ഭീഷണിയെ തുടർന്ന് ഇവിടെയുള്ള വിദഗ്ധ തൊഴിലാളികളിൽ പലരും പുതിയ ജോലി തേടുകയാണ്. കഴിഞ്ഞ വർഷം വ്യവസായ സേവനമായ ഫ്ലീഗെമാർക്ക്.ഡി.ഇ അനുസരിച്ച് ഏകദേശം 11,000 നഴ്സിംഗ് ഹോമുകളിൽ 142 പൂട്ടേണ്ടി വന്നു. ഈ വർഷം ആദ്യ 3 മാസങ്ങളിൽ ഇതിനകം 200 ഉണ്ടായിരുന്നു. മാനേജ്മെന്റ് കൺസൾട്ടൻസിയുടെ കെയർ റിപ്പോർട്ട് അനുസരിച്ച് വർഷാവസാനത്തോടെ 37% ഹോമുകളും നഷ്ടത്തിലാകും. തൊഴിലിനനുസരിച്ചുള്ള വേതനം നൽകണമെന്ന നഴ്സിംഗ് കമ്മീഷന്റെ ശുപാർശയിൽ നഴ്സിംഗ് അടുത്ത വർഷം വയോജന പരിചരണത്തിൽ ഗണ്യമായ ഉയർന്ന മിനിമം വേതനം നൽകാനിരിക്കുകയാണ്. എന്നാൽ അതുവരെ എത്ര ഹോമുകൾ പിടിച്ചു നിൽക്കാനാകും എന്നുള്ളതാണ് വസ്തുത. ബ്രേമൻ സർവകലാശാലയിലെ നഴ്സിംഗ് ഗവേഷണന്റെ നിരീക്ഷണത്തിൽ ഇതുവരെ കാരിയറുകൾ ലാഭകരമായി പ്രവർത്തിച്ചു. നഴ്സിംഗ് ഹോമുകൾ നിക്ഷേപകർക്ക് ജനപ്രിയമായ നിക്ഷേപ പ്രോപ്പർട്ടികൾ ആയിരുന്നു. അവ സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ കമ്മിയുടെ തോത് ഇടുങ്ങിയതായി. അസോസിയേഷൻ ഫോർ ദ കെയർ ഓഫ് ദി എൽഡർലി ആൻഡ് ഡിസേബിൾഡ് പ്രകാരം സ്റ്റാഫിന്റെ കുറവുള്ളതിനാൽ പെട്ടെന്ന് സംഭവിക്കാം. ബ്രേമൻ സർവകലാശാലയുടെ ഒരു പഠനമനുസരിച്ച് നിലവിൽ 100,000+ നഴ്സിംഗ് സ്റ്റാഫ് ഇവിടെ കുറവാണ്. കൂടാതെ പരിചരണത്തിന്റെ ആവശ്യകത വർദ്ധിച്ചിട്ടും കഴിഞ്ഞ വർഷം കൂട്ടായ വിലപേശൽ കരാറിലൂടെ വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2022 സെപ്റ്റംബർ മുതൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ താരിഫ് അനുസരിച്ച് ശമ്പളം നൽകിയാൽ മാത്രമേ നഴ്സിംഗ് ഹോമുകൾക്ക് അവരുടെ സേവനങ്ങൾക്കായി ബിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതേസമയം ദാതാക്കൾക്ക് കെയർ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച നടത്താനും വർഷത്തിൽ ഒരിക്കൽ അവരുടെ ചെലവ് ക്രമീകരിക്കാനും കഴിയുമെന്നും റിപ്പോർട്ടുണ്ട്. സ്വന്തം വീടുകളിലെ പരിചരണം ഗണ്യമായി കൂടുതൽ ചെലവേറിയായി മാറുന്നതും മറ്റൊരു കാരണമാണ്. ജൂലൈ 1 വരെയുള്ള കണക്കനുസരിച്ച് ആദ്യ വർഷത്തിൽ പ്രതിമാസം ശരാശരി 2548 യൂറോ കുടിശ്ശികയാണ്. 2022 മധ്യത്തേക്കാൾ ഇത് 348 യൂറോ കൂടുതലാണ്. ഇതിനിടെ ആളുകളെ ആകർഷിക്കാൻ 1,000 യൂറോ സ്വാഗത ബോണസും റെഡ് ക്രോസ് പോലുള്ള ലാഭേച്ഛയില്ലാത്ത സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾ ചെയ്യുന്നുണ്ട്. നിർമ്മാണ ചെലവ് നിലവിൽ ക്രമാതീതമായി ഉയരുന്നതും ഒരു വലിയ പ്രശ്നമാണ്. എന്നിരുന്നാലും ഏറ്റവും വലിയ വെല്ലുവിളി ജീവനക്കാരെ കണ്ടെത്തുക എന്നതാണ്. 1,000 യൂറോ സ്വാഗത ബോണസ്, ജോബ് ബൈക്ക്, റിട്ടയർമെന്റ് പ്രൊവിഷൻ, ഫിറ്റ്നസ് ക്ലബ്ബ് അംഗത്വം എന്നിവ വാഗ്ദാനം ചെയ്തിട്ടും ആളുകളെ കിട്ടാനില്ല. എല്ലാ കോണിലും ഒരു തൊഴിലുടമ എന്ന നിലയിൽ കൂടുതൽ ആകർഷകമാക്കാൻ ശ്രമിക്കുമ്പോഴും ആതര മേഖലയിൽ പാപ്പരത്തം കൂടി വരുന്നത് വലിയൊരു പ്രശ്നമായി ജർമ്മനിയിൽ മാറിയേക്കുമെന്നും സൂചനയുണ്ട്. ജർമ്മനിയിൽ വീണ്ടും ഗർഭച്ഛിദ്രം നടത്തുന്നതിന്റെ ട്രെൻഡ് കൂടുതലായി തുടരുന്നതായി റിപ്പോർട്ട്. ജർമ്മനിയിൽ 2nd പാദത്തിൽ വീണ്ടും കൂടുതൽ ഗർഭച്ഛിദ്രങ്ങൾ വർദ്ധിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 4.5% വർധനയാണ് ഉണ്ടായത്.
2023 രണ്ടാം പാദത്തിൽ ജർമ്മനിയിൽ ഗർഭചിത്രങ്ങളുടെ എണ്ണം വീണ്ടും ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4.5% കൂടുതലായി. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കൺസൾട്ടേഷൻ റെഗുലേഷൻ അനുസരിച്ചുള്ള മിക്കവാറും എല്ലാ ഗർഭചിത്രങ്ങളും 2023 രണ്ടാം പാദത്തിൽ ഗർഭചിത്രം നടത്തിയ സ്ത്രീകളിൽ ഭൂരിഭാഗവും, അതായത് 70%, 18-34 ഇടയിൽ പ്രായമുള്ളവരാണ്. 19%, 35-39 ഇടയിൽ പ്രായമുള്ളവരാണ്. 8% സ്ത്രീകളും കുറഞ്ഞ 40 വയസ്സ് പ്രായമുള്ളവരും 3% 18 വയസ്സിന് താഴെയുള്ളവരുമാണ്. ഏകദേശം 42% പേർ മുമ്പ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരുന്നില്ല. 96% ഭൂരിഭാഗം ഗർഭചിത്രങ്ങളും കൺസൾട്ടേഷൻ റെഗുലേഷൻ എന്ന് വിളിക്കപ്പെടുന്ന കാര്യമനുസരിച്ചാണ് നടത്തിയത്. ചട്ടമനുസരിച്ച് സ്ത്രീ മുൻകൂട്ടി ഉപദേശം തേടുകയാണെങ്കിൽ ആദ്യ 12 ആഴ്ചകളിൽ ഗർഭചിത്രം ശിക്ഷിക്കപ്പെടാതെ തുടരും. ജർമ്മനിയിലെ പല പ്രദേശങ്ങളിലും ഗർഭചിത്രം നടത്തുന്ന ഡോക്ടർമാർ ഇല്ല. ഗർഭചിത്രം പ്രധാനമായും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. മെഡിക്കൽ കാരണങ്ങളാലും ബലാത്സംഗം മൂലവുമുള്ള സൂചനകൾ 4% കേസുകളിലും സംഭവിച്ചിട്ടുണ്ട്. പകുതി നടപടിക്രമങ്ങൾ സക്ഷൻ രീതി ഉപയോഗിച്ചും 37% മയക്കുമരുന്ന്, അതായത് മൈഫേഗീനെ ഉപയോഗിച്ചുമാണ് നടത്തിയത്. ഇതിൽ 83% ഡോക്ടർമാരുടെ ഓഫീസുകളിലോ ശസ്ത്രക്രിയാ കേന്ദ്രങ്ങളിലോ 14% ആശുപത്രികളിലുമാണ് സംഭവിച്ചത്. ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിരവധി കോണുകളിൽ നിന്നും ആശങ്ക ഉയരുന്നതായി റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിലെ ദുരുപയോഗവും വിവേചന വിരുദ്ധ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് ഫെഡറൽ കമ്മീഷൻ ഫോർ ആന്റി ഡിസ്ക്രിമിനേഷൻ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ആണ് ആശങ്ക പ്രകടിപ്പിച്ചത്. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഇത് തീവ്രവാദ ആക്രമണങ്ങൾ കലാശിക്കുകയും ചെയ്യുന്നുണ്ട്. അഭയാർത്ഥികൾക്കെതിരെ, ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും എതിരെയും, സിന്ധിക്കും റോമയ്ക്കും എതിരെയും, സ്ത്രീകൾ, വികലാംഗർ, വിചിത്രരായ ആളുകൾക്കും മറ്റുള്ളവർക്കും എതിരായിട്ടാണ് വിദ്വേഷം പടരുന്നത്. ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിവരങ്ങളനുസരിച്ച് 2022 ജർമ്മനിയിൽ നടന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർഷം തോറും 9.7% വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പോളണ്ടിൽ നാസി പട്ടാളം വധിച്ച 9 അംഗ കുടുംബത്തെ കത്തോലിക്കാ സഭ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ജൂതർക്ക് അഭയം നൽകിയതിനാണ് നാസികൾ ഇവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത്. ഇതാദ്യമായാണ് നവജാത ശിശു ഉൾപ്പെടെ ഒരു കുടുംബത്തെ മുഴുവൻ കത്തോലിക്കാ സഭ വാഴ്ത്തപ്പെട്ടവരാക്കുന്നത്. തെക്കുകിഴക്കൻ പോളണ്ടിലെ മർക്കോബ ഗ്രാമത്തിലെ പള്ളിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ മാഴ്സലോ സമറാരോ ഇവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന മാർപ്പാപ്പയുടെ കൽപ്പന വായിച്ചു. പോളണ്ട് പ്രസിഡന്റ് ആന്ദ്രേ ഡൂഡോ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. 1944 മാർച്ച് 24 രാത്രിയാണ് ജോസഫ് ഉൽമയെയും കുടുംബത്തെയും അവർ അഭയം നൽകിയ 8 ജൂതരെയും നാസി പട്ടാളം കൂട്ടക്കൊല ചെയ്തത്. ആധാർ വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി 14 നിന്ന് ഈ വർഷം 14 വരെ നീട്ടിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങളിൽ പുതുക്കുവാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചതോടെയാണ് തീയതി നീട്ടിയത്. UIDAI പോർട്ടൽ വഴി 14 വരെ സൗജന്യമായി ആധാർ വിവരങ്ങൾ പുതുക്കിയെടുക്കാം. 10 വർഷം കൂടുമ്പോൾ ആധാർ വിവരങ്ങൾ പുതുക്കണമെന്നാണ് ചട്ടം. പ്രധാന തിരിച്ചറിയൽ കാർഡാണ് ആധാർ. പുതുപ്പള്ളിയിൽ മിന്നും വിജയം നേടിയ ചാണ്ടി ഉമ്മൻ MLA സത്യപ്രതിജ്ഞ ചെയ്തു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 10 മണിയോടെയായിരുന്നു ദൈവനാമത്തിൽ നടത്തിയ സത്യപ്രതിജ്ഞ. അതിരാവിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും വിവിധ ആരാധനയങ്ങളിലെത്തി പ്രാർത്ഥന നടത്തിയാണ് ചാണ്ടി സഭയിലേക്ക് എത്തിയത്. ഡെസ്കിൽ കൈയടിച്ചായിരുന്നു പ്രതിപക്ഷം ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയെ സ്വീകരിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. വത്തിക്കാൻ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പയ്ക്ക് മലങ്കര സഭയുടെ സ്നേഹോപകാരമായി 6 മുള കണ്ണാടി കാത്തോലിക്ക ബാവ നൽകി. വിശേഷപ്പെട്ട കാസ മാർപ്പാപ്പയും ബാവയ്ക്ക് സമ്മാനമായി നൽകി. മാർപ്പാപ്പയോടൊപ്പം കാത്തോലിക്ക ബാവയും മലങ്കര സഭയുടെ പ്രതിനിധി സംഘവും ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് മടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.